പി വി അൻവർ എം എൽ എ മൂന്ന് കാര്യം പറഞ്ഞിരുന്നു. ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു, മറനാടൻ ഷാജനെ ആറാം നിലയിൽ നിന്ന്, അയാളുടെ ഓഫീസിലെ ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കും. വ്യാജരേഖ ചമച്ച് മറനാടൻ ഷാജൻ ഉണ്ടാക്കിയ കമ്പനി പൂട്ടിക്കും. നിൻ്റെ വീട്ടിലുള്ളവരെ പ്രതിയാക്കും, അതായത് മറനാടൻ്റെ വീട്ടിലുള്ളവരെ പ്രതികളാക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആ മൂന്ന് കാര്യങ്ങളുടെ ആദ്യ സൂചന നൽകിക്കൊണ്ട് മറനാടനെ ഞെട്ടിച്ചുകൊണ്ട് അൻവർ രംഗത്ത് വന്നു. ബി എസ് എൻ എല്ലിൻ്റെ വ്യാജ കോപ്പി ഉപയോഗിച്ചാണ് മറനാടൻ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ അൻവർ പുറത്തുവിട്ടു. ഷാജൻ്റെ ചങ്കിടിച്ചു തുടങ്ങി. ഇന്നലെ ഷാജൻ വന്ന് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. തൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്തത് താൻ അറിഞ്ഞിട്ടില്ലെന്നാണ് ഷാജൻ വീഡിയോയിൽ അവകാശപ്പെട്ടത്. മാത്രമല്ല, അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചെങ്കിൽ ഞാനത് അന്വേഷിക്കും. ഞാൻ അഴിമതി കാണിക്കുന്ന ആളല്ല, കള്ളത്തരം കാണിക്കുന്ന ആളല്ല. പതിവ് പോലെ ഷാജൻ ഡയലോഗ്. പിന്നെ അൻവർ എന്ന പൊതുപ്രവർത്തകൻ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇതാരാണ് ചെയ്തതെന്ന് ഞാൻ അന്വേഷിക്കും. വ്യാജരേഖ ഞാൻ ചമച്ചില്ല. ഈ സ്ഥാപനത്തിൻ്റെ എഡിറ്റോറിയൽ മാത്രമാണ് ഞാൻ നോക്കുന്നത്, വേറെയൊക്കെ നോക്കുന്നത് വേറെ ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഷാജനെത്തി. മാത്രമല്ല, അൻവറിനോട് ഇനി ഏറ്റുമുട്ടലിന് ഷാജനില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാരണം ഫാൻസുകാരെല്ലാം വിളിച്ച് ഷാജനോട് പറഞ്ഞു ഇനി അങ്ങോട്ട് ഏറ്റുമുട്ടാൻ പോകണ്ട, അവർക്ക് വാർത്തകളാണ്, ഷാജൻ്റെ വാർത്തകളാണ് ആവശ്യം. അതുകൊണ്ട് ആരാധകരുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് ഇനി വാർത്തകൾ മാത്രം താൻ കൊടുക്കും. അൻവറുമായി ഏറ്റുമുട്ടലില്ല. ഷാജൻ്റെ ഒരു ഗതികേട് നോക്കണേ. വ്യാജരേഖ ചമച്ചാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബി എസ് എൻ എൽ ബില്ലിൻ്റെ വ്യാജരേഖ ചമച്ച്, അത് ഗുരുതരമായ കുറ്റമാണ്. ബി എസ് എൻ എല്ലിന് വേണമെങ്കിൽ മറനാടനെതിരെ കേസെടുക്കാം. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് വേണമെങ്കിൽ മറനാടനെതിരെ കേസെടുക്കാം. ഈ അവസ്ഥയിൽ അൻവറിനോട് മുട്ടാൻ പോയിട്ട് കാര്യമില്ലെന്ന് ഷാജന് മനസ്സിലായിരിക്കുന്നു. തൻ്റെ വ്യാജരേഖ ചമയ്ക്കൽ ഷാജൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ കിടന്ന് മോങ്ങിയത്. അതിനു പകരം ദാ വരുന്നു പി വി അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നീ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ചെയ്തിരിക്കും. ഇതാണ് പി വി അൻവർ തറപ്പിച്ച് പറയുന്നത്. എന്തായാലും ഏഷ്യാനെറ്റ് പോലെയുള്ള വലിയ സ്ഥാപനത്തെ നടുക്കിക്കളഞ്ഞ വ്യക്തിയാണ് പി വി അൻവർ. മൈനറായ കുട്ടിയുടെ വ്യാജ വീഡിയോ നിർമ്മിച്ച സംഭവത്തിൽ, വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രക്ഷേപണം ചെയ്ത സംഭവത്തിൽ ഏഷ്യാനെറ്റുകാർ കിടന്ന് ഓടിയതൊക്കെ ഷാജൻ അറിയാം. ആ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം മറുനാടൻ മലയാളി ഒരു പ്രശ്നമേ അല്ല. കാരണം പല വിധത്തിലുള്ള കേസുകൾ ഷാജൻ്റെ പേരിലുണ്ട്. സംഘികൾ ഷാജനെ പിന്തുണയ്ക്കുന്നുണ്ട്. താനും ഒരു സംഘിയാണെന്ന് ഷാജൻ തെളിയിച്ചിട്ടുമുണ്ട്. സംഘപരിവാറിന് അനുകൂലമായി നിരവധി വാർത്തകളാണ് ഷാജൻ ചെയ്യുന്നത്. മോദിക്ക് അനുകൂലമായി നിരവധി വാർത്തകൾ ചെയ്യുന്നു. രാഹുലിനെ കരിവാരി തേച്ചുകൊണ്ട്, ഉമ്മൻചാണ്ടിയെ കരിവാരി തേച്ചുകൊണ്ട് ഒരുപാട് വാർത്തകൾ അദ്ദേഹം ചെയ്തു. പലരും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ്. നടൻ പൃഥ്വിരാജിനെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വാർത്ത ചെയ്തു. ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിൻ്റെ വീട്ടിലൊക്കെ റെയ്ഡ് നടത്തിയെന്നും ഓഫീസിലുമൊക്കെ റെയ്ഡ് നടത്തിയെന്നുമായിരുന്നു വാർത്ത. ഒരു നടൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയെന്ന് മാത്രമേ മനോരമയിൽ വാർത്ത വന്നുള്ളൂ. ഷാജൻ അത് പൃഥ്വിരാജാണെന്ന് ഉറപ്പിച്ചു. പൃഥ്വിരാജ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു 25 കോടിയുടെ നഷ്ടപരിഹാരമാണ് കൊടുക്കാൻ പോകുന്നത്, അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഉമ്മൻചാണ്ടിയെ കുടുംബം ചികിത്സ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത ചെയ്തു. ചാണ്ടി ഉമ്മൻ കേസ് കൊടുക്കാൻ ഒരുമ്പെടുന്നു. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ കരിവാരി തേച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ നിരന്തരം നിർമ്മിക്കുകയാണ് ഷാജൻ. പി വി അൻവറിൻ്റെ മുമ്പിലെത്തിയപ്പോഴാണ് ഷാജന് 8-ൻ്റെ പണി കിട്ടിയത്. പി വി അൻവർ വളരെ ബുദ്ധിപരമായി നീങ്ങുന്ന ആളാണ്, വളരെ ഷാർപ്പ് ഷൂട്ടറാണ്, നല്ല എം എൽ എ ആണ്. നിലമ്പൂരിൽ രണ്ടാം തവണയാണ് അദ്ദേഹം വിജയിച്ച് കയറിയത്. പി വി അൻവറിനെതിരെ എന്തൊക്കെയാണ് പറഞ്ഞത്, തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നു, സി പി എമ്മിൻ്റെ സൈബർ ഗുണ്ടയാണ് പി വി അൻവർ എന്നൊക്കെ വെച്ച് കാച്ചി. ഒടുവിൽ കിടന്ന് മോങ്ങുന്നു. ഇപ്പോൾ പറയുന്നു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ എഡിറ്റോറിയൽ പോളിസി മാത്രമാണ് നോക്കുന്നതെന്ന്. എഡിറ്റോറിയൽ പോളിസി മാത്രമാണ് നോക്കുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളും വേറെ ആൾക്കാരാണ് നോക്കുന്നത്. അവരോട് ഞാൻ തിരക്കും, തിരക്കിയിട്ട് വ്യാജരേഖ നിർമ്മിച്ചെങ്കിൽ അതിന് പരിഹാരം കാണും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഷാജൻ്റെ മോങ്ങൽ പി വി അൻവർ ചെവിക്കൊള്ളുന്നില്ല. അദ്ദേഹം പറയുന്നു പൂട്ടിക്കുമെന്നാൽ പൂട്ടിക്കും, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിന്നെ ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കും. നീ കിടന്ന് മോങ്ങിയിട്ടോ ഇരവാദമുയർത്തിയിട്ടോ ഒന്നും കാര്യമില്ല. മറുനാടൻ്റെ ആസനത്തിൽ ഇപ്പോൾ പന്നിപ്പടക്കമാണ്.